വ്യാജവാർത്താ നിർമ്മിതിയിൽ ഈ രാജ്യത്തു തന്നെ അഗ്രഗണ്യന്മാരായ റിപ്പബ്ലിക് ടി വി കേരളത്തെയും അപമാനിക്കാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ പൊളിഞ്ഞ് പാളീസായിപ്പോയി. കേരളത്തിൽ കോവിഡ് വാക്സിൻ കൊണ്ടുവന്നപ്പോൾ അതിറക്കാൻ സി ഐ ടി യുക്കാർ നോക്കുകൂലി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അത് ഇറക്കാതെ പോയി എന്നാണ് വാർത്ത. തിരുവനന്തപുരത്താണ് സംഭവം. അത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ ഇടതുവിരുദ്ധരെല്ലാവരും അതിനെ വലിയ ആഘോഷമാക്കി മാറ്റുകയും ചെയ്യുന്നു. സി ഐ ടി യു ആണല്ലോ ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ കേരളത്തിന് നാണക്കേട്, ഇതാ അടിനാശം, വെള്ളപ്പൊക്കം, ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞുള്ള ചോദ്യങ്ങളായി, ചർച്ചകളായി. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് ഒരു മനുഷ്യനും കടന്നുപോയില്ല. സി ഐ ടി യു അതിനൊരു വിശദീകരണം നൽകിയിട്ടുണ്ട്. ഒന്ന് ഓർത്തു നോക്കൂ, കേരളത്തിൽ ഇത്രയും മാധ്യമങ്ങളുണ്ട്. തിരുവനന്തപുരത്താണ്, തിരുവനന്തപുരത്ത് പുളിയനാർകോട്ടയിലെ ടി ബി ആശുപത്രിയിലെ വാക്സിൻ ശേഖരണ കേന്ദ്രത്തിലാണ് ഈ സംഭവം. എന്താണ് സംഭവിച്ചത് എന്ന് ബാക്കിയുള്ള മാധ്യമങ്ങൾക്കൊക്കെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി. റിപ്പബ്ലിക് ടി വിയുടെ റിപ്പോർട്ടർ മാത്രം അവിടെ ഓടിച്ചെല്ലുന്നു, വാഹനം ഇങ്ങനെ ഇറക്കാതെ ഇട്ടിരിക്കുന്നു, ഒരു ഷോട്ട് എടുക്കുന്നു, അത് വെച്ചിട്ട് വാർത്ത ചെയ്യുന്നു, പോകുന്നു. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? കേരളം സ്വന്തമായി വാക്സിൻ വാങ്ങി തുടങ്ങുമ്പോൾ അത് ശേഖരിച്ചു വയ്ക്കുന്നതിനുള്ള വാക്സിൻ കേസുകളാണ് അവിടെ വന്നത്. കേരളത്തിൽ ഈ കോവിഡുമായി ബന്ധപ്പെട്ടുള്ള ഉപകരണങ്ങളും വാക്സിനുമൊക്കെ ഇറക്കുന്നതിന് ഒരു രൂപ പോലും ഇറക്കുകൂലി വാങ്ങിക്കാതെയാണ് സി ഐ ടി യു ഇപ്പോൾ കേരളത്തിൽ ആകമാനം പ്രവർത്തിക്കുന്നത്. അത് സി ഐ ടി യു അവരുടെ സംസ്ഥാന തലത്തിലെടുത്തിരിക്കുന്ന തീരുമാനമാണ്. 5 കോടി രൂപ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി സി ഐ ടി യു സംഭാവന നൽകിയിട്ടുണ്ട്. സി ഐ ടി യുവിനെതിരെ ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ കയറ്റിറക്ക് കൂലിയുമായി ബന്ധപ്പെട്ട് ഒരുപാടിടത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ നേതൃതലത്തിൽ ഇടപെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വാർത്തയാക്കിയിട്ടുണ്ട്, ചർച്ചയായിട്ടുണ്ട്. ഈ കയറ്റിറക്ക് മേഖലയിലെ തീവെട്ടിക്കൊള്ളയ്ക്കെതിരായിട്ടുള്ള പ്രതിരോധങ്ങൾ പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. സി ഐ ടി യു അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ശ്രമവും നടത്താത്ത പരമപുണ്യാളന്മാരാണ് എന്നൊന്നും പറയുന്നില്ല, അവരത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട്, കോവിഡിൻ്റെ വാക്സിൻ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർ സൗജന്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയെ ആക്ഷേപിക്കുന്നതിന്, ഇത്തരത്തിൽ കേരളത്തെ അപമാനിക്കുന്നതിന് റിപ്പബ്ലിക് ടി വി വൃത്തികെട്ട പണിയാണ് കാണിച്ചത്. അവിടെ ഈ വാക്സിൻ കേസാണ് ഇറക്കാൻ വന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സാധനം വന്നപ്പോൾ അത് ഇറക്കുന്നതിന് സ്വാഭാവികമായി കൂലി വേണം. കാരണം ഈ വാക്സിനും ഈ അവശ്യ വസ്തുക്കളും ഇറക്കുന്നതിന് വേണ്ടി മാത്രമാണ് അവർ കൂലി വാങ്ങാതിരുന്നത്. അവർ സൗജന്യമായി ഇറക്കി കൊടുക്കുന്നത് ഇതിന് സ്വാഭാവികമായി അവർ കൂലി ചോദിച്ചു. അപ്പോൾ ഇറക്കുകൂലിയുമായി ബന്ധപ്പെട്ട് അത് എത്രയാണ് എന്ന് ആലോചിക്കുന്നതിനായി അവിടുത്തെ ഉദ്യോഗസ്ഥർ ചർച്ചകൾക്കായി പോയ അവസരത്തിലാണ് ഈ റിപ്പോർട്ടർ അവിടെ പാഞ്ഞെത്തുന്നതും. ആരോ വിളിച്ചു പറഞ്ഞിട്ടായിരിക്കുമല്ലോ, സംഖ്യകളൊക്കെ കൂടുതലുള്ള ഏരിയയാണ് അവിടെ, പുലയനാർകോട്ടയിൽ കുറച്ച് സംഖ്യകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞിട്ടായിരിക്കണം. റിപ്പോർട്ടർ വരുന്നു, ഉടനെ തന്നെ വീഡിയോ എടുക്കുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു, ചടപടെ കഴിഞ്ഞു, റിപ്പബ്ലിക് ടി വി ആഘോഷിക്കുന്നു, കേരളത്തിൽ വാക്സിൻ ഇറക്കാൻ ഇതാ കൂലി ചോദിച്ചു, നോക്കുകൂലി ചോദിച്ചു, അങ്ങനെ അധികം കൂലി ചോദിച്ചു, അങ്ങനെ ഇറക്കാൻ കഴിയാതെ വണ്ടി ഇതാ തിരികെ പോകുന്നുവെന്ന്. അതൊക്കെ അവിടെ ഇറക്കി, അത് കഴിഞ്ഞിട്ട് വന്നു, കൂലി നിശ്ചയിച്ചു, എത്രയാണെന്ന്. കാരണം ഇതൊരു ആദ്യത്തെ സംഭവമാണല്ലോ ഈ വാക്സിൻ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സാധാരണഗതിയിൽ ഇറക്കുന്നതല്ല. അതുകൊണ്ടാണ് അവിടെ എത്രയാണ് ആ കൂലി എന്നുള്ളത് നിശ്ചയിക്കാനും അത് ലേബർ കമ്മീഷണറെ വിളിച്ചു ചോദിക്കാനും ഒക്കെയുള്ളൊരു സാവകാശം അവിടുത്തെ ഉദ്യോഗസ്ഥർ എടുത്തത്. ആ സമയത്താണ് ഈ വ്യാജ വാർത്താ നിർമ്മിതി ഉണ്ടായത്. കേരളത്തിലെ വേറെ ഏതെങ്കിലും ഒരു മാധ്യമം അത് റിപ്പോർട്ട് ചെയ്തു? ആലോചിച്ച് നോക്കൂ, ഇതാണ് വ്യാജ വാർത്തകൾ ഉണ്ടാകുന്ന വഴി. ഒരു നാടിനെ അപമാനിക്കാൻ, തൊഴിലാളികളെ അപമാനിക്കാൻ ഒക്കെ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പടച്ചു വിട്ടുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ പൊന്ന് അർണാവേ, നിങ്ങൾ ആ ഉത്തരേന്ത്യയിൽ പോയിട്ട് മനുഷ്യൻ തെരുവിൽ മരിച്ചു കിടക്കുന്നതിനെക്കുറിച്ച് ഒരു 10 വാർത്ത ചെയ്യുക, നിങ്ങളുടെ റേറ്റിംഗ് കൂടും. ഇപ്പോഴും നരേന്ദ്രമോദിക്ക് വേണ്ടി ഓശാനപാടി അയാളുടെ പാദം നക്കി ജീവിക്കാൻ നോക്കാതിരിക്കൂ.